TDS equations നമുക്ക് ഇന്ന് 2 TDS equations ഏതൊക്കെ നോക്കാം ഓക്കേ വി നോ ദ ഫോർ ബേസിക് കോർഡിനേറ്റ്സ് എൻട്രോപ്പി പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ കൺസിഡർ Entropy as a function of temperature and volume. That is S equal to S of TV. Now consider a small change to T and V so that the complete differential of this function S equal to S of TV equal to ds equal to dou s by dou t at constant volume v dt plus dou s by dou v at constant temperature t v okay this is the complete differential of this function okay multiplying both sides by t when we multiply both side t d left side and right side of this equation we can write tds equal to t into dou s by dou t v dt plus T into dou s by dou v at constant temperature v and put this equation as number 1 and from the second law of thermodynamics we know that dq by dt is equal to ds and from this we can write dq equal to tds then differentiate find the change of dq with respect to t at constant volume we will get dou q by dou t at constant volume v equal to t into dou s by dou t at constant volume which is cv specific heat capacity at constant volume cv and put this equation number as 2 then substitute this equation number 2 in equation number 1 that is substitute this number 2 in number 1 appo nammal t into dou s by dou t v nammal ivide endiyum cv substitute edu kaynal namukku finally we will get tds equal to d cv dt plus t into dou s by dou v t dv nu kittum appo idinu venengil namukku equation number 3 nu substitute cheyya okay one from the maxwell third relation നമ്മൾ കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ഡോ എസ് ബൈ ഡോ വി ടി ഈക്വൽ ടു ഡോ പി ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം വി നമ്മൾ അതിന് ഇതിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ഇതിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഫോർ ടി ഡി എസ് ഈക്വൽ ടു സി വി ഡി ടി TDS equal to CV dT plus T into dou P by dou T at constant temperature TV. I'm running the equation number 4 in the mark here. Okay. This equation is known as the first TDS equation. First TDS equation is the one. Okay. TDS equal to CV dT plus T into dou P by dou T TDV. That is first TDS equation. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് TDS ഇക്വേഷനിലേക്ക് പോകാം. Now we assume that the entropy is a function of temperature and pressure. S equal to S into S of TP. Then consider small change to T and P so that or the complete differential of S is dS equal to dou s by dou t at constant pressure p into dt plus
dou by dou p at constant temperature t. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ ടി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടി ഡി എസ് എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷനിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഓക്കെ, ദെൻ അഗെയിൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ക്യു ഈക്വൽ ടു ടി ഡി എസ്. നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പി ഇൻഡു ഡോ എസ് ബൈ ഡോട്ട് ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമ്മൾ അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കിട്ടും, സി പി കിട്ടും. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി ഡി എസ് ഈക്വൽ ടു സി പി ഡി ടി പ്ലസ് ടി ഇൻഡു ഡോ എസ് ബൈ ഡോ പി ടി ഡി പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഫ്രം ദി മാക്സ്വൽ ഫോർത്ത് റിലേഷൻ നമുക്ക് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഡോ എസ് ബൈ ഡോ പി ടിക്ക് പകരമായിട്ട് മൈനസ് ഡോ വി ബൈ ഡോ ടി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടി ഡി എസ് റിലേഷൻ കിട്ടും. സെക്കൻഡ് ടി ഡി എസ് റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ടി ഡി എസ് ഈക്വൽ ടു സി പി ഡി ടി മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു ഡി പി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. ദിസ് ഈസ് നോൺ ആസ് ദി സെക്കൻഡ് ടി ഡി എസ് ഇക്വേഷൻ. ഇൻ ദിസ് ഇക്വേഷൻ ബോത്ത് കോഎഫിഷ്യൻസ് ഓഫ് ഡി ടി ആൻഡ് ഡി പി ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ആർ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടി ഡി എസ് ഇക്വേഷനും സെക്കൻഡ് ടി ഡി എസ്